ലോക്ക്ഡൗൺ കാലത്തെ വ്യാജമദ്യ നിർമ്മാണത്തിന് തടയിടാൻ അരയും തലയും മുറുക്കി കൂത്തുപറമ്പ് എക്സൈസ് സംഘം സജീവം. രണ്ടാഴ്ചക്കിടെ തകർത്തത് 10 വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രങ്ങൾ. ഇത്തരം നിയമലംഘനങ്ങൾ ചെയ്യുന്നവർ ഓർക്കുക, പിടിക്കപ്പെട്ടാൽ 10 വർഷം വരെ അഴിക്കുള്ളിലാകും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 27 മുതലാണ് സംസ്ഥാനത്തെ മദ്യശാലകൾക്ക് ലോക്ക് വീണത്. ഇതോടെ ലോക്ക്ഡൌണിന്റെ രണ്ടാം വരവ് അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുന്നത് വ്യാജമദ്യ നിർമ്മാതാക്കളാണ്. എന്നാൽ വ്യാജമദ്യം നിർമ്മിക്കുന്നവരെ ലോക്കിടാൻ കൂത്തുപറമ്പിലെ എക്സൈസ് സംഘം ജാഗരൂകരാണ്. വ്യാജമദ്യം നിർമ്മിക്കാൻ സുരക്ഷിത കേന്ദ്രങ്ങളായി തിരഞ്ഞെടുക്കുന്നത് കാടും മലയും ആൾപ്പാർപ്പില്ലാത്ത കേന്ദ്രങ്ങളുമാണ്. എന്നാൽ ആ കാടിനുള്ളിൽ കയറി പരിശോധന നടത്തിയും കൂത്തുപറമ്പിലെ എക്സൈസ് സംഘം വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27 മുതൽ ഇതുവരെ 5,650 ലിറ്റർ വാഷാണ് സംഘം കണ്ടെത്തി നശിപ്പിച്ചത്. വാറ്റുപകരണങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 30 ലിറ്റർ ചാരായവും പിടികൂടിയതായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ സതീഷ് കുമാർ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് 27/4/21 മുതൽ 5,650 ലിറ്റർ വാഷ് ചാരായം നിർമ്മിക്കാൻ തയ്യാറാക്കി വെച്ച വാഷ് പിടികൂടിയിട്ടുണ്ട്. അതുപോലെ 30 ലിറ്റർ ചാരായം പിടികൂടിയിട്ടുണ്ട്. വനമേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരം പ്രവർത്തികൾ ധാരാളമായി നടന്നു വരികയാണ്. പ്രത്യേകിച്ച് കള്ള് ഷാപ്പുകളും മദ്യവും മറ്റ് വിദേശ മദ്യ വിൽപ്പനശാലകളും അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം വ്യാജമദ്യ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തികൾ നടക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വ്യാപാരികളിൽ നിന്ന് വാഷ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ശർക്കര, ധാന്യങ്ങൾ, പഴങ്ങൾ, ഈസ്റ്റ് പോലുള്ളവ കൂടുതലായി വാങ്ങുന്നുണ്ടെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണം. കൂടാതെ വ്യാജമദ്യ നിർമ്മാണത്തെക്കുറിച്ച് അറിയുന്നവർ എക്സൈസിന് വിവരം നൽകണം. വിവരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പൊതുജനം സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൊതുജനങ്ങൾക്ക് ഇത്തരം പ്രവൃത്തികളെപ്പറ്റി എന്തെങ്കിലും അറിവ് ലഭിക്കുന്ന പക്ഷം അത് എക്സൈസ് വകുപ്പിനെ അറിയിക്കാവുന്നതാണ്. എല്ലാവിധ രഹസ്യാത്മകതയും ഇക്കാര്യത്തിൽ സൂക്ഷിക്കും. ആരുടെയും പേരോ വിവരമോ മറ്റോ കാര്യങ്ങളോ വെളിപ്പെടുത്തുകയില്ല. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കാം. 1 ലിറ്റർ വ്യാജമദ്യത്തിന് 1,500 മുതൽ മുകളിലോട്ടാണ് വില. മറ്റു മാർഗങ്ങളിൽ നിന്ന് മദ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അത്രയും പണം നൽകി ഇവ വാങ്ങിക്കുവാൻ ആളുകൾ ഉണ്ടെന്നതാണ് ഇത്തരം നിർമ്മാതാക്കളുടെ പിൻബലം. വ്യാജമദ്യം നിർമ്മിക്കുന്നതോ വിൽപ്പന നടത്തുന്നതോ കൈവശം വയ്ക്കുന്നതോ 10 വർഷം തടവും 1,00,000 രൂപയിൽ കുറയാതെ ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ്. യുവാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ നിയമലംഘനത്തിന് പിന്നിലുണ്ട്. പിടിക്കപ്പെട്ടാൽ ഭാവി ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ പി കെ സതീഷ് കുമാർ പറയുന്നു. മദ്യം നിർമ്മിക്കുന്നതോ കൈവശം വെക്കുന്നതോ അനധികൃതമായി കൈവശം വെക്കുന്നതോ വിൽപ്പന നടത്തുന്നതോ 10 വർഷം വരെ ഉള്ള തടവും 1,00,000 കുറയാത്ത പിഴയും ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള ശിക്ഷാ വകുപ്പ് ഈ മദ്യവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിൽ ഏർപ്പെടുന്നത് കർശനമായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ഇതിൽ പെടുന്ന അവർക്ക് അവരെ ജോലി സാധ്യത അതുപോലുള്ള ഭാവി കാര്യങ്ങളൊക്കെ ബാധിക്കാനിടയുണ്ട്. അപ്പോൾ ആരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഏർപ്പെടരുതെന്ന് അഭ്യർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം മാത്രം പിടികൂടിയത് 4,000 ലിറ്റർ വാഷാണ്. ഇതിലൊരു കേന്ദ്രത്തിൽ നിന്ന് മാത്രം പിടികൂടിയത് 2,500 ലിറ്റർ വാഷും. മദ്യാസക്തിയെ മുതലെടുത്ത വ്യാജമദ്യ നിർമ്മാണത്തിന് പുറപ്പെടുന്നവർ ഓർക്കുക, ഏതു നിമിഷവും കൂത്തുപറമ്പ് എക്സൈസിന്റെ പിടി വീഴും. തീർച്ച. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.